Dash is the level of activity at which the total cost is equal to total revenue. That is, total cost of a company, total one year, the total cost, total revenue equal to that level. In that, what is called BEP? BEP is called break-even point. The point or level of activity at which the total cost is equal to total revenue. That is, one company, one year, the total revenue, total revenue. കോസ്റ്റും റവന്യൂ ഈക്വൽ ആവുന്ന, അതായത് ഒരു ലക്ഷമാണ് മൊത്തം ചിലവെങ്കിൽ 100,000 തന്നെ മൊത്തം വരവ് ഇൻകം വരിക. ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിനെ നമ്മൾ എന്തും കൂടി പറയും, പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയും. പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയും. അതുപോലെ ഇക്വിലിബ്രിയം ഓർ ബാലൻസിങ് പോയിന്റ് എന്ന് പറയും. അതുപോലെ ബ്രെഡ് ഏണിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഈ ബ്രെഡ് ഏണിംഗ് പോയിന്റ്, ഇക്വിലിബ്രിയം ഓർ ബാലൻസിങ് പോയിന്റ്, പോയിൻ്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിൻ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ബി ഇ പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക് ഇവൺ പോയിൻ്റ് നമ്മളുടെ ഒരു വർഷത്തെ ടോട്ടൽ സെയിൽസിനേക്കാൾ കൂടുതലാണ്, ഒരു വർഷത്തെ ബ്രേക്ക് ഇവൺ പോയിൻറ്റിനേക്കാൾ കൂടുതലാണ് ആ വർഷത്തെ സെയിൽസ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കമ്പനിക്ക് ആ വർഷം പ്രോഫിറ്റാണ് ഉണ്ടായതെന്ന് പറയാം. ഒരു വർഷത്തെ ബ്രേക്ക് ഇവൻ പോയിൻറ്റിനേക്കാൾ കുറവാണ് ആ വർഷത്തെ സെയിൽസ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ വർഷം കമ്പനിക്ക് നഷ്ടമാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റും. ഇനി ബ്രേക്ക് ഇവൻ പോയിൻറ്റിനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേക്കിൻ്റെ അടുത്ത് എന്താണ്, ഡിവൈഡ് ചെയ്യുക. ഇവൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ആവുക. പോയിൻ്റ് എന്ന് പറയുന്നത് പ്ലേസ് ഓർ പൊസിഷൻ, അതായത് റവന്യൂവും കോസ്റ്റും ഈക്വൽ ആവുന്ന ആ ഒരു പോയിൻറ്റിനെ നമ്മൾ എന്ത് പറയാം, ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയാൻ പറ്റും. ബ്രേക്ക് ഇവൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ CSEB എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് ഇവൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല രണ്ട് രീതി നമുക്ക് കാണാം, യൂണിറ്റിലും കാണാം, റുപ്പീസിലും കാണാം. അപ്പോൾ യൂണിറ്റിൽ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റാണ്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റാണ്. സെല്ലിംഗ് പ്രൈസ് അറിയാലോ, ഒരു സാധനം വിൽക്കുന്ന, അതായത് ഇപ്പോൾ നമ്മൾ 10 സോപ്പ് ഉണ്ടാക്കി, അതിൽ ഒരു സോപ്പിന് ഏത് വിലയ്ക്കാണോ വിൽക്കുന്നത് അതാണ് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ സെല്ലിംഗ് കോസ്റ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ് കാണാനുള്ള ഇക്വേഷൻ ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു വർഷത്തെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ്. പിന്നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. അതായത് ഒരു സാധനം വിൽക്കുന്ന, ഒരു സാധനത്തിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 15 രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത്. പിന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അതായത് ആ സാധനത്തിൻ്റെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സോപ്പാണെങ്കിൽ ഒരു സോപ്പ് അവർ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്, 15 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ആ സോപ്പ് ഉണ്ടാക്കാൻ വന്ന അവരുടെ, ഒരു സോപ്പ് ഉണ്ടാക്കാൻ വന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു വർഷത്തെ ടോട്ടൽ ബ്രേക്ക് ഇവൺ പോയിൻ്റ് എങ്ങനെയാണ് കാണുക, എഫ് ഡിവൈഡഡ് ബൈ സി, അതായത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 15 ആണ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ 15 - 10 വരുമ്പോൾ 5 രൂപ വരും. ദെൻ ബ്രേക്ക് ഇവൻ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു ഈ 60,000 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12,000 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി ബ്രേക്ക് ഇവൻ പോയിൻ്റ് ഇൻ റുപ്പീസ് എങ്ങനെയാണ് കാണാം, ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഒരു വർഷം 60,000 രൂപയാണ് ഫിക്സഡ് എക്സ്പെൻസ് വന്നിട്ടുള്ളത്, സെയിൽസ് 400,000, വേരിയബിൾ കോസ്റ്റ് 300,000. അങ്ങനെയെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ സെയിൽസിൽ നിന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4 lakh - 3 lakh ചെയ്യുമ്പോൾ 1 lakh കിട്ടും. ദെൻ ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് പറയുന്നത് 60,000 ഇൻറ്റു സെയിൽസ് എത്ര വന്നിട്ടുണ്ട്, 4 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ 1 lakh ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 24,000 കിട്ടും. അതായത് ഒരു വർഷം 24,000 രൂപയാണ് മൊത്തം സെയിൽസ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ വർഷം കമ്പനിക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല, ആ ഒരു ലെവലിലാണ് കമ്പനി ഓടുന്നതെന്ന് പറയാം. ഇനി ആ വർഷം കമ്പനിക്ക് 24,000 രൂപയിൽ കൂടുതലാണ് സെയിൽസ് ഉണ്ടായതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ കമ്പനി പ്രോഫിറ്റിലാണ്. അതുമാത്രമല്ല ആ കമ്പനിക്ക് എന്താണ്, ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ലെവലിലാണ് കമ്പനി എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൺ പോയിൻറ്റ് സെയിൽസ് ആണ്. അതായത് ഒരു വർഷം ഇപ്പോൾ നമുക്ക് നമ്മുടെ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 10 lakh രൂപയാണെന്ന് വിചാരിക്കുക.
ബ്രേക്ക് ഇവൻ സെയിൽസ് എന്ന് പറയുന്നത് 500,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു 10,00,000 മൈനസ് 500,000 ചെയ്യുമ്പോൾ നമുക്ക് 5,00,000 കിട്ടും. അപ്പോൾ ആ വർഷത്തെ നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? 500,000. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ലാർജ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ് ദ സൗണ്ട്നെസ് ഓഫ് ദി ബിസിനസ്. ഈ മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ്, അതായത് ബിസിനസ്സിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ വളരെ ഹൈയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും.